നമസ്കാരം. കൈരളിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് അധികം ഇൻട്രോകളൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണ്. ഒരുപക്ഷെ ഒരു രണ്ടാഴ്ച കാലം മുമ്പ് ഗൂഗിളിലെ സെർച്ചിൽ, ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം ട്രെൻഡിംഗ് ആയി നിലനിന്നിരുന്ന ഒരു വ്യക്തി. ഇയാൾ ആരാണ് എന്നറിയാൻ കേരളം മുഴുവൻ ഗൂഗിളിൽ കയറി തപ്പുമായിരുന്നു. അപ്പോൾ ആരാണ് എന്ന് അധികം സസ്പെൻസുകളൊന്നും ഇല്ലാതെ പറയാം, വേറെ ആരുമല്ല ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ, മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള ബീന ആർ ചന്ദ്രനാണ്. ബീന ടീച്ചറാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ടീച്ചറെ, സ്വാഗതം. ഇത്തവണ ടീച്ചറുടെ വിശേഷങ്ങളും അഭിനയത്തിൻ്റെ കാര്യങ്ങൾ, ഓണവിശേഷങ്ങളൊക്കെ അറിയാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്, എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരു സങ്കടമുണ്ട്. എൻ്റെ വീട്ടിലൊരു മരണം നടന്നു, ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം, പിന്നെ അപ്പോഴാണ് അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് സന്തോഷമായിട്ട് ഈ അവാർഡ് വന്നത്. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്ത് പോണു. അപ്പോൾ ഇത്തവണ അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? നാട്ടിൽ തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണോ? ടീച്ചർ ഭയങ്കര തിരക്കിലാണല്ലോ. അത് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓണം എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് പറയുക, ഉദ്ഘാടനങ്ങൾ, സ്വീകരണങ്ങൾ ഇങ്ങനെയേ പോവാണ്. നാടകം കളിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഈ പേരിൽ നാടകം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ പാഠപുസ്തകത്തിൻ്റെ കമ്മിറ്റിയുടെ ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓണം അത് നമുക്കൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആണ്. നമ്മൾ രണ്ടുപേരും പട്ടാമ്പിക്കാരാണ്. അപ്പോൾ നമുക്കറിയാം പാലക്കാട്ടിലെ വള്ളുവനാടിൻ്റെ ഓണം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഓണമാണ്. അപ്പോൾ ഓണാഘോഷം നാട്ടിലെ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാവാറുണ്ട്. എങ്ങനെയാണ് നാട്ടിലെ ഒരു ഓണമൊക്കെ എങ്ങനെയാണ്? അതെ, എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കുട്ടിക്കാലത്തെ ഓണമാണ് എൻ്റെ ഉള്ളിൽ നല്ലോണം നിൽക്കുന്നത്. കാരണം അച്ഛൻ്റെ വീട്ടിലെ 12 കുട്ടികളുണ്ട്, കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നല്ലോ. പിന്നെ അടുത്തുള്ള അയൽവക്കത്തെ കുട്ടികളൊക്കെ കൂടി കൂടിയിട്ട് പൂക്കൂടെയൊക്കെ എടുത്തിട്ട് പൂ പറിക്കാൻ പോകണൊരു ഇതുണ്ട്. പാടത്തും കുന്നിലും തൊടിയിലൊക്കെ നിറയെ പൂക്കളുണ്ടാവും. അതൊക്കെ പറിച്ച് പൂക്കൂടയിലിങ്ങനെ നിറയുമ്പോൾ ഒരു വീശിയിട്ട് അത് അപ്പോൾ വീശുമ്പോൾ അത് താഴേക്ക് പോകും. പിന്നെ കൂടുതൽ അതിൽ നിറയ്ക്കാം. അങ്ങനെ ആരുടെ കൂടെയാണ് ആദ്യം നിറയുക എന്നൊക്കെ ഉള്ള ഒരു മത്സരമുണ്ട്. പാട്ടൊക്കെ പാടി അങ്ങനെ പോണ ഒരു ഓർമ്മ. പിന്നെ അച്ഛമ്മ ഉണ്ടാക്കുന്ന പഴനുറുക്കിൻ്റെ ഒരു ടേസ്റ്റ്, അത് ഇന്നേ വരെ പിന്നെ കിട്ടിയിട്ടില്ല. കായ വറക്കുമ്പോൾ സൈഡിൽ കൂടെയൊക്കെ പോയി കട്ടെടുത്ത് കഴിക്കുക. ആ കട്ടെടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദമാണ്. അതൊക്കെ ഭയങ്കര നിറമങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലാണ്, അധ്യാപികയാണ് ഞാൻ. അപ്പോൾ സ്കൂളിൽ കുട്ടികൾ ക്ലാസ് റൂം ക്ലാസ് തമ്മിലുള്ള മത്സരം, പൂക്കള മത്സരം, പിന്നെ ടീച്ചേഴ്സൊക്കെ കൂടി ഒരു തിരുവാതിരക്കളി, ഉണക്കളി ഉണ്ടാവും. പിന്നെ തുമ്പിതുള്ളൽ, പുലിക്കളിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുലിക്കളിയൊക്കെ ഒരു ഹരമാണ് എനിക്ക്, തുമ്പിതുള്ളലും. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു അവിടെ ഒരു കോളനി ഉണ്ട്. അവിടെ എന്താ പറയുക, തുമ്പിതുള്ളൽ അവർ ചെയ്യുന്നത് കാണാൻ നല്ല രസം. അത് കണ്ടിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് ഇത് കൊണ്ടുവന്നത്. പിന്നെ പഴയ ആളുകൾ ചവിട്ടുകളി, പാട്ട് അവർ തന്നെ പാട്ടുപാടി ചവിട്ടുകളി കളിക്കുന്ന, അതൊക്കെ നല്ല രസമുള്ള ഒരു അനുഭവമാണ്. നാട്ടിലെ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. വീട്ടുമുറ്റത്തൊക്കെ പൂക്കളം, എന്നിട്ട് അവർ തമ്മിൽ വീട്ടുമുറ്റത്തെ പൂക്കളങ്ങൾ തമ്മിൽ മത്സരമൊക്കെ വയ്ക്കും. അത് ഓരോ ക്ലബ്ബുകൾ, അതൊക്കെ രസമാണ്. അപ്പോൾ വീട്ടുകാർ നമ്മുടെ പൂക്കളം ഏറ്റവും നന്നാവണം എന്നുള്ള രീതിയിൽ ചെയ്യണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിളിലൊക്കെ ട്രെൻഡിങ്ങിൽ വന്നൊരു പേരാണ് എന്നുള്ളത്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ശരിക്കും ഈ ബീനാർ ചന്ദ്രൻ എന്ന് പറയുന്ന പേര് ഒരുപാട് പേര് തിരഞ്ഞിരുന്നൊരു പേരാണ്. ഇപ്പം ഞാൻ IFFK തടവ് എന്ന് പറയുന്ന സിനിമ കണ്ടതുകൊണ്ട് എനിക്കൊരു അത്ഭുതവും കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ കണ്ടിട്ടുണ്ടായിരുന്നു ടീച്ചറെ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അത്ഭുതവും തോന്നിയിരുന്നില്ല. പക്ഷേ ഒരുപാട് പേര് സെർച്ച് ചെയ്തിട്ടുള്ളൊരു പേരായിരുന്നു ഈ ബീനാർ ചന്ദ്രൻ എന്ന് പറഞ്ഞത്. സംഭവം ക്ലീശയാണെന്ന് എനിക്കും അറിയാം, പക്ഷേ പ്രതീക്ഷിച്ചിരുന്നു, അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു ടീച്ചറെ. അത് IFFK ശേഷം ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഉള്ളിൽ ആയിക്കോട്ടെ ഇതന്നെ അവാർഡ് എന്ന് ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു ചോദിച്ചാൽ ചെറിയ പ്രതീക്ഷ, നമുക്ക് ഇങ്ങനെ ആളുകളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഒന്ന് വരുമല്ലോ ഒരു പ്രതീക്ഷ. ഇങ്ങനെ തലവെക്കുമ്പോൾ ഞാനതിനെ വേണ്ട, മണ്ടക്ക അടിച്ചിട്ട് താത്തി വയ്ക്കുമെന്ന് പറയില്ലേ, വേണ്ട വേണ്ട അങ്ങനെ വേണ്ട, വെറുതെ ഇനി അതൊന്നും ഇല്ലെങ്കിൽ. പിന്നെ നമ്മൾ അത്ര ഒരു ഫീൽഡിലേക്ക് അത്രയ്ക്കും വന്നിട്ടില്ല, ഒറ്റ സിനിമയിലാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ പിന്നെ നമ്മളത് അങ്ങനെ മോഹിക്കുന്നതിലും അങ്ങനെ ഒരു എന്നാലും വെറുതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, വെറുതെ മോഹിക്കുവാൻ മോഹം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, ഒരാഗ്രഹമായിരുന്നു. പിന്നെ അത് യാഥാർത്ഥ്യമായി അങ്ങനെ. അത് വെച്ചിട്ട് ഭയങ്കര ഞാനെപ്പോഴും അതെ നാടകം ചെയ്യുമ്പോഴും സിനിമ എന്ത് ചെയ്യുമ്പോഴും അതൊരു അംഗീകാരം എന്നെ തേടി വരണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാറില്ല, ഒന്നും ഇഷ്ടത്തോടു കൂടി ചെയ്യണു. അതിൻ്റെ ഒരു അത് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പെർഫെക്ഷനോട് കൂടി ചെയ്യുക, അത് അതന്നെയാണ് ഞാൻ കുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ അപ്രതീക്ഷിതമായി വന്നു ഇങ്ങനൊരു നിമിത്തം പോലെ. ടീച്ചർ എങ്ങനെയാണ് അവാർഡിൻ്റെ കാര്യം അറിഞ്ഞത്? സ്കൂളിലാണ് ആയിരുന്നു എന്ന് തോന്നുന്നു, അപ്പം എങ്ങനെ അറിഞ്ഞത്? സ്കൂളിലുള്ളപ്പോൾ എങ്ങനെ അറിയുന്നത്? ആ ഞാൻ രാവിലെ എല്ലാ ടീച്ചേഴ്സിനെ പറ്റി ഇന്നല്ലേ അവാർഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ്സിലൊരു ഒരു സാധനം ഒരു ഡൗട്ട് വന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവാർഡ് നാളെ പിറ്റേ ദിവസത്തേക്ക് 12 മണിക്ക് മാറ്റി വെച്ചു എന്ന് കേട്ടു. അപ്പോൾ ഇൻ്റർവൽ ടൈമിൽ അനിത ടീച്ചർ എൻ്റെ ഫ്രണ്ടാണ്, അനിത ടീച്ചറോട് പറഞ്ഞു നാളെ എത്ര കേട്ടോ അവാർഡ്. അയ്യോ എനിക്കൊരു ദിവസം നീ വയ്യനി കഴിയാൻ, ഒരു ദിവസത്തേക്ക് നാളെ വരെ കാത്തിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സർക്കസ് പഠിക്കുന്ന കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ട്. ആ കുട്ടിക്ക് ഇങ്ങനെ അടുത്ത് നിർത്തി ഞാൻ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് ഇങ്ങനെ കോള് വരികയാണ്. കോള് വന്നപ്പോൾ അങ്ങനെ മീഡിയയിൽ നിന്നാണ് വിളിക്കുന്നത്, ഒരു ഫോട്ടോ തരൂ, ചിലപ്പോൾ ഇവർ തമ്മിൽ മത്സരം നല്ല മത്സരം നടക്കുന്നത്, അപ്പോൾ ആർക്കാണ് അവാർഡ് കിട്ടിയച്ചാൽ അവരുടെ ഫോട്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാനാണ്, അപ്പോൾ ഒരു ഫോട്ടോ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് 2-3 കോളുകൾ വന്നു. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് എന്താ ടീച്ചറേ. അപ്പോൾ അങ്ങനെ മീഡിയാസ് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി വെറുതെ അവാർഡുണ്ടോയെന്ന് ചോദിച്ചു. അവേ അതൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെ പറഞ്ഞു നിന്നു. ആ പീരീഡ് കഴിഞ്ഞ് ഫ്രീ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക്, ഞാനും അനിത ടീച്ചറും ഒപ്പാണ് അത് അവാർഡ് പ്രഖ്യാപനം ഇങ്ങനെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ നവാഗത സംവിധായകനുണ്ട്, പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കൈയടിച്ച് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും എനിക്കിങ്ങനെ വെറുതെ ഒരു പടപടപ്പ്, അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് മാറി നിന്നു. അപ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്ന ഉർവ രണ്ട് പേർ പങ്കിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഉർവശി എന്ന് പറയുമ്പോൾ ഞാൻ അടുത്തത് പാർവതി ആയിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഇത് കേട്ടോടുകൂടി അനിത ഇങ്ങോട്ട് ഊട്ടി വന്നിട്ട് അതോ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു അല്ലേ. പിന്നെ ഉർവശി ചേച്ചിക്ക് ഒപ്പം അവാർഡ് പങ്കിടാൻ പറ്റുക എന്ന് പറയുന്നത് അതും ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഒറ്റയ്ക്ക് കാരണം അവർ ഈ മുഖ്യധാര ഇതിലുണ്ട്, സിനിമയിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെ മാത്രമല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവർ ആളുകൾ മൊത്തം ഐ ഇവരോ ആര് എന്താ അപ്പം തന്നെ കുട്ടി പറഞ്ഞില്ലേ അതേപോലെ തന്നെ ആരാണ് ഈ ബീനാർചന്ദ്രൻ റിലീസ് ചെയ്തു, ഈ സിനിമ കണ്ടിട്ടില്ലല്ലോ ആരും, പിന്നെ ഇങ്ങനെ ഇതിന് അവാർഡ്, ഇങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. കുറേ അവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മീഡിയാസ് വന്നിട്ടുണ്ട്. ഞാൻ ടീച്ചറോട് ഇപ്പം ഇരുന്ന് ഈ സംസാരം തുടങ്ങുന്നതിന് മുന്നേ ചോദിക്കണം, നമ്മുടെ ഈ ക്യാമറയിന് മുന്നിലുള്ള സംസാരത്തിന് മുൻപ് ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റും അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ ഭയങ്കര അടിമുടി ടച്ച് ചെയ്യും കൂടെ ചെയ്ത ഒരാളാണ് ഗീത ടീച്ചർ എന്ന് പറയുന്ന തടവ് സിനിമയിലെ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആള് ഭയങ്കര ഇമോഷണൽ ആണ് തോന്നുന്നു. അതായത് ഒരുപോലെ ചിരിയും കരച്ചിലും ബോൾഡ്നെസ്സും ഒക്കെ ഉള്ള ഒരു നല്ലൊരു സ്ത്രീയായിട്ടാണ് നമുക്കൊക്കെ ഗീത ടീച്ചറെ തോന്നുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിനെ പേഴ്സണലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. എന്താ ഗീത ടീച്ചറെ പറ്റി പറയാനുള്ളത്? എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു ചെറിയ രീതിയിൽ ഞാനുണ്ട്. ഞാൻ സന്തോഷിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചിരിച്ച് അത് എക്സ്പ്രസ് ചെയ്യും എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവാണ് ഞാൻ. എൻ്റെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. ചില ആളുകൾ എന്താ വെച്ചാൽ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് കാണുകയില്ല. എനിക്കൊട്ടും പറ്റില്ല, എന്തെങ്കിലും ചെറിയതുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് അത് വരും. അപ്പോൾ ഈ ഗീത എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ഇത് മാറാം, ഇമോഷൻ മാറിക്കൊണ്ടിരിക്കാം. അത് ഭയങ്കര വലിയൊരളവിലാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് ഗൃഹപാഠത്തിലൂടെ അങ്ങോട്ട് എത്തി എന്ന് പറയാം വേണമെങ്കിൽ. പക്ഷേ കുഴപ്പമുണ്ടായില്ല, ചെയ്യാൻ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഈ ക്യാരക്ടർ. ഈ ക്യാരക്ടർ വിജയിച്ചാലേ സിനിമ വിജയിക്കൂ, അപ്പോഴാണ് നമ്മുടെ ഡയറക്ടർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ചലഞ്ചായിരുന്നു ഈ ഒരു ക്യാരക്ടർ. ഗീത ടീച്ചറെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആ സിനിമ മുഴുവൻ ഗീത ടീച്ചറുടെ കയ്യിലാണ്. അപ്പോൾ ഗീത ടീച്ചറുടെ ഉയർച്ച താഴ്ചകളിലാണ് ആ സിനിമ മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗീത ടീച്ചർ എന്ന് പറയുന്നത് ആർട്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ബീന ടീച്ചർ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചർ ഭയങ്കര നാടകത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. നാടകമാണ് ടീച്ചറുടെ ജീവൻ, ടീച്ചറുടെ ഒരു സ്വത്താണ് നാടകം എന്ന് തന്നെ പറയാം. അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലാണ്ടാവോ? ശരിയാണ്, എല്ലാ കലാരൂപങ്ങളും ഞാൻ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്നുണ്ട്. അഭിനയം കൂടുതൽ നാടകം, ക്ലാസ് റൂമിലായാലും കുട്ടികളെ കൊണ്ടായാലും ഞാൻ സ്വയം നാടകം കളിച്ച് നടക്കും, അതേപോലെ കുട്ടികൾക്കും അത് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ പോകുന്നു.
ഈ നാടകത്തെ പറ്റി പറയുമ്പോൾ എനിക്കൊക്കെ അറിയുന്ന ടീച്ചർ എന്ന് പറയുന്നത് ഒരുപാട് നാടകത്തെ സ്നേഹിക്കുന്ന, ഇപ്പോഴും നാടകത്തെ, ഇപ്പം എനിക്ക് ടീച്ചറോട് സംസാരിക്കുമ്പോൾ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് കാണുന്നുണ്ട് നാടകത്തെ പറ്റി പറയുമ്പോൾ ടീച്ചറുടെ കണ്ണിൽ തന്നെ ഒരു വലിയൊരു തിളക്കം കാണുന്നുണ്ട്. ഭയങ്കര ഒരു കൗതുകം നാടകത്തെ പറ്റി പറയുമ്പോൾ, നാടകത്തെ പറ്റിയും അതോടൊപ്പം അതിൽ ആ അരങ്ങാണ് ടീച്ചറുടെ ഒരു ജീവിതം തന്നെ തോന്നിപ്പോണം. അപ്പോൾ നാടകവിശേഷങ്ങൾ എങ്ങനെയാണ്, ഇപ്പോഴത്തതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്നതുമായ നാടകവിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? നാടകം ഞാൻ ചെറുപ്പം മുതലേ നാടകം കളിക്കായിരുന്നു. ഞാൻ 1-ാം ക്ലാസ് 4 വയസ്സിൽ 4-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു ആംഗ്യപ്പാട്ടോട് കൂടിയിട്ടാണ് പാവക്കുട്ടിയൊക്കെ പിടിച്ചിട്ട് സ്റ്റേജിൽ കയറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളുകൾ, LP സ്കൂളുകളിലൊക്കെ ഞങ്ങൾ ഡ്രിൽ പീരീഡ് നാടകം കളിക്കുമായിരുന്നു. വെറുതെ കെട്ടി ചമച്ച നാടകങ്ങൾ, അപ്പോൾ ബാഗിലൊക്കെ ഇങ്ങനെ ലുങ്കിയും തോർത്തൊക്കെ കെട്ടി ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ ഡ്രിൽ പീരീഡ് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ നാടകം കളിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നാടകം കളിക്കുക എന്ന് പറയുമ്പോൾ. പിന്നെ ഡാൻസും എല്ലാം അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബ്രറിയുടെ കീഴിൽ വാർഡുകളുണ്ടായിരുന്നു, അത് തമ്മിൽ മത്സരം. അപ്പോൾ കുട്ടിയാണ്, 4, 5, 6 പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അമ്മ പറയും, നീ ഓരോ ഇത് സെറ്റ് ചെയ്യ്, എനിക്ക് അന്നൊന്നും ഡാൻസ് മാഷന്മാരോ പാട്ടും ഒന്നും പരിശീലകരാരും ഇല്ല. അപ്പം നമ്മൾ തന്നെ ചെയ്യുക എല്ലാം, പാട്ടൊക്കെ സംഘടിപ്പിക്കും, കുറച്ച് പേരെ പാട്ട് പാടാൻ നിർത്തും, ഞങ്ങൾ ഒപ്പന കളിക്കും, തിരുവാതിരക്കളി കളിക്കും, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ എല്ലാം അങ്ങനെ. അപ്പം ഇവിടുത്തെ ഈ വാർഡിലത്തെ മത്സരം സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോളെ നീ 5-ാം വാർഡിലൊന്ന് പോ പറയും അമ്മ, അവിടെ നിന്ന് ആൾക്കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പഠിപ്പിക്കാം. അപ്പോൾ അന്ന് തന്നെ എന്താ വെച്ചാൽ, രക്ഷിതാക്കളുടെ ഇവരുടെയൊക്കെ എൻ്റെ കൂട്ടുകാരുടെ മനസ്സിൽ, ആ അബീന ഞങ്ങൾക്ക് ഡാൻസ് ടീച്ചറാണ്, കുട്ടിയാണ്, അവരുടെ ഒപ്പമുള്ള കുട്ടിയാണ്. അപ്പോൾ ഇപ്പോഴും അവർ പറയുക, ഇതൊക്കെ കിട്ടിയപ്പോൾ എന്നോ കിട്ടണ്ടായിരുന്നു ബീന, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീയല്ലേ ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ. അപ്പോൾ അവരുടെ ഒരു നന്ദിയോടുള്ള ഒരു സ്മരണ ഉണ്ടല്ലോ, എന്നോടുള്ള ഒരു ഇഷ്ടം. അങ്ങനെ വന്ന് പിന്നെ ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോഴാണ് നാടകത്തിന് സീരിയസ് ആയിട്ട് കാണാനായിട്ട് എൻ്റെ പാണിമാഷ് പഠിപ്പിച്ചത്. പിന്നെ +2 പ്രീഡിഗ്രി പട്ടാമ്പി സംസ്കൃത കോളേജിൽ തിയേറ്റർ സജീവമായി നിൽക്കുന്ന കാലത്താണ് ഞാൻ ചെന്നത്. ഗംഗ സാറ്, ഗീത ടീച്ചർ, സാറ ടീച്ചർ, ചിത്ര ടീച്ചർ, അങ്ങനെയുള്ള അവരുടെ കീഴിൽ ഞങ്ങൾ ഒരു സംസ്കൃത നാടകം ചെയ്തു, പ്ലാറ്റിനം ജൂബിലിക്ക്, കർണഭാരം ഭാസൻ്റെ. അത് മലയാളീകരിച്ചിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുത്തു. അങ്ങനെ അപ്പോൾ ഞാൻ മിമിക്രി സ്റ്റേറ്റ് ഫസ്റ്റൊക്കെയാണ് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എല്ലാത്തിനെയും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അഭിനയം കുറച്ചും കൂടി ആയിട്ടങ്ങനെ പോകണം. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അമേച്ചർ നാടകരംഗത്ത് കലാപാഠശാല അറങ്ങോട്ടുകര ശ്രീ ജെ ഡി നാരായണേട്ടൻ ഈ സംഘത്തിൽ ഞാൻ. പിന്നെ കുറേ നാടകവേദി കൂടെ കുറേ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ള സംഘങ്ങളുമായിട്ട് സഹകരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ 2 കൊല്ലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഒരു ഏകപാത്ര നാടകം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം ടെക്സ്റ്റിൽ ഒരു കഥ കിട്ടി എനിക്ക്, മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഇതിലെ ഈ മുത്തശ്ശിയുടെ കഥാപാത്രത്തിനെ എനിക്കൊന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ. അങ്ങനെ ഞാൻ നാരായണേട്ടനെയും ശ്രീജേനെയും കണ്ടു, അവർ അത് ഇപ്പോൾ സെറ്റാക്കി. ഞാനൊരു 10-12 വേദി കളിച്ച് കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ നാടകത്തിലൂടെ ഞാനിങ്ങനെ അറിയാതെ സിനിമയിലേക്ക് വന്നു. ഈ സിനിമയുടെ ഒരു അവാർഡ് കാരണം ഒരുപാട് വേദികൾ മുന്നേ കിട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയുടെ പേരിൽ കുറേ വേദികൾ വരുന്നു. അപ്പം ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ സ്വീകരിക്കേണ്ട, കുറേ എൻ്റെ എത്തണില്ല, എന്നാലും നാടകം കളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. ഫാസിലിൻ്റെ സിനിമയിൽ മുൻപും ടീച്ചർ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിര പിറ എന്ന് പറയുന്ന. അപ്പോൾ എങ്ങനെയാണ് അത്, ആ രീതിയിൽ തന്നെയാണോ സിനിമയിലേക്കും എത്തുന്നത്? വേറെ എന്തെങ്കിലും, ഇനിയിപ്പോൾ ഈ അവാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും ചാൻസുകളൊക്കെ വന്നിട്ടുണ്ടോ ടീച്ചർക്ക്? ഓഫേഴ്സ് വരുന്നുണ്ട്, ഡയറക്ടറെയും പ്രൊഡ്യൂസറൊക്കെ വിളിക്കുന്നുണ്ട്, പറഞ്ഞു പലരും നമ്പർ മേടിച്ചിട്ടുണ്ട് എന്നോട് പേഴ്സണലി കുറച്ച് പേര്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ തൃപ്തിയുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. നല്ല രീതിയിൽ നല്ല മേക്കിങ്, നല്ല ഡയറക്ടർ, നല്ല വേഷം, അത് നോക്കി എല്ലാം കൂടെ കടന്ന് ചെയ്യണില്ല എന്നുള്ളൊരു ഏറ്റവും കംഫർട്ടബിൾ ഞാൻ ഫാസിലിൻ്റെ ടീമിൻ്റെ കൂടെ ചെയ്യാനാണ്. അവരുടെ സെറ്റ് എന്താന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വിപുലീകരിക്കുക കേട്ടോ സെറ്റ്. ഇപ്പം അവർ ചെറുതായ രീതിയിൽ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് നാടകവും സിനിമയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യണില്ല. അപ്പോൾ ഈ സിനിമ ചെയ്യണതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊരു 1 മാസത്തോളം റിഹേഴ്സൽ തന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്, ആ ക്യാരക്ടറിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ റിഹേഴ്സൽ നന്നായി സഹായിച്ചു. അപ്പോൾ എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കമേഴ്ഷ്യൽ ഫിലിമിൽ ഒട്ടും പരിചിതമായ ഒരു മേഖലയല്ല അതെനിക്ക്. അപ്പോൾ എനിക്കിത് നാടകത്തിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നല്ലത് കിട്ടുകയും ചെയ്യും. കൊമേഴ്ഷ്യൽ ഫിലിംസ് ഒക്കെ പരിചിതമായ മേഖലയാവട്ടെ ടീച്ചർ, കൂടുതൽ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് ടീച്ചർ. ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ, ഗീത ടീച്ചറെ പോലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ടീച്ചറിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അധ്യാപനം അതോടൊപ്പം തന്നെ തിയേറ്ററും രണ്ടും രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാപനം, തിയേറ്റർ, ഈ രണ്ട് ടീച്ചറുടെ മേഖലകളും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് ഞാനെന്ത്
ഇവര് രണ്ടിനും രണ്ടായിട്ട് കാണുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ബോട്ടണി പി ജി ആണ് ഞാൻ. അപ്പം അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടണില്ല. അപ്പോഴാണ് ഞാൻ ലാംഗ്വേജ് എടുത്തത്. ഇംഗ്ലീഷും മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കഥകളാണല്ലോ അധികം ഉണ്ടാവുക. അപ്പോൾ അത് കുട്ടികൾക്ക് എത്തിക്കാൻ നാടകങ്ങളായിട്ടും, ഇപ്പോൾ കവിത പഠിപ്പിക്കുമ്പോൾ അത് ചൊൽക്കാഴ്ചകളായിട്ടും, അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ സ്കിറ്റ് കോറിയോഗ്രഫി. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ പെർഫോമൻസിലൂടെ അവർ ആ പഠനം വളരെ രസമായിട്ട് അത് ചെയ്യണം. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ എൻ്റെ ക്ലാസ് റൂമും ഒരു നാടക ഒരു തിയേറ്ററാണ്. പിന്നെ ഞാൻ പുറത്ത് നാടകം കളിക്കുമ്പോൾ അതങ്ങനെ. അപ്പോൾ രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നില്ല, രണ്ടിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു ഒന്ന് ലയിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ. ടീച്ചർ അവാർഡ് കിട്ടിയ സമയത്ത് ഒരുപക്ഷെ ടീച്ചറെ പറ്റി പറയുമ്പോൾ അഭിനയം, ഈ നാടകം, അതോടൊപ്പം തന്നെ സ്കൂള്, കുട്ടികൾ, ഇതൊക്കെയാണ് ബീന ടീച്ചറുടെ ഒരു ലോകം എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ആ ഒരു സമയത്ത് സ്കൂളിൽ തന്നെ ആയിരുന്നു ടീച്ചർ ഉണ്ടാവും ചെയ്തിരുന്നത്. അപ്പം എങ്ങനെയാണ് സ്കൂളും കുട്ടികളൊക്കെ അതിനെങ്ങനെയാണ് ഏറ്റെടുത്തതൊക്കെ? ഒരു ആരവായിരുന്നു, എല്ലാവരും കൂടെ അത് അനൗൺസ് ചെയ്തു, മൈക്കിലൂടെ അനൗൺസ് ചെയ്തു നമ്മുടെ ബീന ടീച്ചർക്ക് ഇങ്ങനെ അവാർഡ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ മുന്നേ തന്നെ IFFK വന്നു കഴിഞ്ഞപ്പോൾ കുറേ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇത് കുട്ടികൾ യൂട്യൂബിലൊക്കെ കാണുമല്ലോ ഇൻ്റർവ്യൂ. അപ്പോൾ ഇവരിങ്ങനെ ടീച്ചേഴ്സിൻ്റെ ചെറിയ സംസാരങ്ങളും കേട്ടപ്പോൾ പെട്ടെന്ന് ഇത് അനൗൺസ് ചെയ്തപ്പോൾ എന്താണ് ഇതിൻ്റെ വാല്യൂ എന്ന് അവർക്ക് മനസ്സിലായി. അതിലൊരു ആരവായിരുന്നു. പിന്നെ വന്ന് കെട്ടിപ്പിടിക്കലും ഭയങ്കര സന്തോഷം. ടീച്ചേഴ്സും അതെ ഇങ്ങനെ പ്രതീക്ഷിച്ച്, അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന പോലെ ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണ ർക്ക് അപ്രാപ്യമായ ഒരു മേഖലയാണല്ലോ ഇത്. അപ്പോൾ അത് നാടകക്കാർക്കും അധ്യാപകർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ കിട്ടിയൊരു അവാർഡായിട്ടാണ് അതിനെ കാണുന്നത്. എന്നെയൊക്കെ സന്തോഷിക്കുന്നത്, മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. അപ്പോഴാണ് എനിക്ക് സന്തോഷം. കാരണം നമുക്കൊരു അവാർഡ് കിട്ടുമ്പോൾ അത് പങ്കിട്ടെടുക്കാൻ ഇഷ്ടംപോലെ ആളുകൾ, അപ്പോഴാണല്ലോ ഇരട്ടി സന്തോഷമാവുക. ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ഈ ടീച്ചർക്ക് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അതൊരു നാടിൻ്റെ തന്നെ ആഘോഷമാക്കി മാറ്റുന്ന പോലത്തെ ഒരു കാഴ്ചയായിരുന്നു. എല്ലാവരും ഒത്തുകൂടി ടീച്ചർക്ക് അപ്പം തന്നെ സ്വീകരണമൊക്കെ തന്ന്. അങ്ങനെ വേറെ ഹൈസ്കൂളിൽ നാടകം ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനെയൊക്കെ കൂടുതൽ. അവിടെ എത്തി നാടകം ചെയ്യണമല്ലോ എന്നാണ് ഞാൻ മുന്നേ ഒരു മാസം മുന്നേ ഏറ്റതാണ്. അത് രണ്ട് മഴയുടെ അവധി കാരണം മാറ്റിവെച്ചു. ഇനി ഞാൻ ഈ ഒരു അവാർഡിൻ്റെ പേര് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. ഞാനത് ഏറ്റുപോയതാണ്. അവരവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക തന്നെ. അപ്പോൾ 2 മണിക്ക് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റണില്ലല്ലോ എന്നാണ് ടെൻഷൻ മുഴുവൻ. അത് കഴിഞ്ഞപ്പോഴാണ് മീഡിയാസൊക്കെ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവാർഡിൻ്റെ സന്തോഷം ഞാൻ നാടകം കളിച്ചിട്ട് തീർത്ത്. ആ ദുഃഖം വന്നാലും ഒരുപക്ഷെ അവാർഡ് കിട്ടിയിരുന്നില്ലെങ്കിലും ആ നാടകം കളിച്ച് സന്തോഷിക്കും. കാരണം നാടകം കഴിഞ്ഞാൽ നമുക്ക് ഇവരെങ്ങനെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് നമുക്ക് ഫീഡ്ബാക്ക് തരും. അപ്പോൾ ടീച്ചറെ നന്നായി ഫീൽ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഇന്നത് രീതിയിലാണ് അതിന് കിട്ടി. അപ്പോൾ അത് കേൾക്കുമ്പോണ്ടല്ലോ അടുത്തൊരു സ്റ്റേജിലേക്കുള്ള ഒരു എനർജിയാണ് അത്. അപ്പോഴും അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും ഞാൻ ആ ഒരു ഫീഡ്ബാക്കിൽ ഞാൻ സന്തോഷമായിട്ട് പോയിരിക്കും. ഈ നാട്ടിലെ ആഘോഷം അതിപ്പോ ആ അവാർഡ് കിട്ടിയ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഭയങ്കര ആഘോഷമാക്കി മാറ്റുന്ന രീതിയിൽ. ഞാൻ നേരത്തെ ഘോഷയാത്ര പോലെ ചെറുതായിട്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നിയ ടീച്ചർക്ക്? ഞാനിങ്ങനെ നടന്നുപോയി, അവരിങ്ങനെ കൊണ്ടുപോകണത്തേക്ക് എന്തൊക്കെയോ നടക്കണു എന്നുള്ള പോലെ. പക്ഷെ പിന്നെ ഇത് ഈ ഇതൊക്കെ ഈ ഇതിന്റെ വീഡിയോസൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ആളുകൾ പ്രതികരിച്ചു എന്ന് പലരും പറഞ്ഞു കേട്ടു. ഇതെന്തോ ഒരു ആക്ട്രസിനെ നാട്ടിലിറക്കി ഇങ്ങനെ കൊണ്ടുപോയി, ഇത് എന്താ അത്? അങ്ങനെ മീഡിയാസ് പലരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നാട് അങ്ങനെയാണ്. അതെ അതെ, ഞാനിപ്പോഴും നാടകക്കാരി അവരുടെ ആ വിദ്യ ആ ഒരു നാട്ടിലെ ഒരു അധ്യാപിക ആ രീതിയിലാണ് അവർ കാണുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ടീച്ചർക്കും ഇഷ്ടമെന്ന് തോന്നുന്നു. അതെനിക്കും അതന്നെ ഇഷ്ടം. അങ്ങനെ വേറൊരു ഇമേജിലേക്ക് പോവാൻ എൻ്റെ തടവ് സിനിമ എന്നെ വീണ്ടും തടവിലാക്കുമോ എന്നുള്ള ടീച്ചറുടെ ഈ ഒരു കടന്നു വന്ന വഴിയിൽ ബാലസംഘമായിക്കോട്ടെ, അതോടൊപ്പം തന്നെ പട്ടാമ്പി കോളേജിലെ തിയേറ്റർ, ആ ഒരു സംഘം എന്നൊക്കെ പറയുന്നത് ടീച്ചറുടെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ് എന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ഇടങ്ങളെ പറ്റി എങ്ങനെയാണ് ടീച്ചർ ഓർക്കാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ്? അതെ, എൻ്റെതായ ഒരു ഇടങ്ങൾ എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാനതിനെ ഇടം കണ്ടെത്താൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു. സാധ്യമായ ഇടങ്ങളൊക്കെ ഞാനത് എന്നിൽ എങ്ങനെ ആ ഇടങ്ങളെ ഉപയോഗിക്കണം എന്നും കൂടി ഞാൻ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു എനിക്ക് കുറേ ഇടങ്ങളുണ്ടായത്. എവിടെ നിന്നാണോ നമുക്ക് മോട്ടിവേഷൻ കിട്ടണത് അത് നമ്മൾ തിരിച്ചറിയണം. പരദൂർ സ്കൂളിലെ അധ്യാപകർ അവരുടെ ഒരു സഹകരണമൊക്കെ എങ്ങനെയാണ്? എനിക്ക് മനസ്സിലായി അവർ ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെയാണ്, സപ്പോർട്ടാണ് എന്നുള്ളത്. അവരുടെ ഒരു സഹകരണവും ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയതിന് ശേഷമൊക്കെ അവരെ എന്താണ് അവരുടെ ഒരു നല്ല ഇഷ്ടത്തിലാണ്. കാരണം നമ്മളങ്ങനെയാണ് ഇടപെടുന്നത്. ഞാൻ മാത്രം സന്തോഷം, കല എന്നുള്ളത് എനിക്ക് മാത്രം ഉണ്ടായാൽ പോരാ,
കല എങ്ങനെ എല്ലാവർക്കും കൊടുക്കണം, വിതറണം എന്ന് പറയില്ലേ, അത് ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും മാനസിക സമ്മർദ്ദങ്ങൾ വീട്ടിലെ കുടുംബ പ്രാരാബ്ദങ്ങളായിട്ട് ഇങ്ങനെ വരികയാണ്. സ്കൂളിൽ വന്നാൽ നല്ല പ്രഷറാണ്. അപ്പോൾ നമുക്കും ഒരു സന്തോഷത്തിൻ്റെ, നമുക്കൊരു സന്തോഷിക്കാനുള്ള മൊമെൻറ്റ്സ് വേണ്ടേ. അപ്പോൾ നമ്മൾ ഓരോ ആഘോഷങ്ങളുണ്ടാകും. ഓണാണെങ്കിൽ ഇപ്പോൾ അവിടെ തിരുവാതിരക്കളിയൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓരോ ആഘോഷങ്ങളിൽ നമ്മളും കൂടി ഇടപെട്ടുകൊണ്ട് കുട്ടികളെ മാത്രമല്ലാതെ കുട്ടികളും നമ്മളും കൂടി ചേർന്ന് എന്നുള്ളൊരു ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ മനസ്സിലൊക്കെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ടീച്ചർ, ഇനിയിപ്പോൾ 3 വർഷം കൂടിയാണ് സ്കൂളിൽ ഉണ്ടാവുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ മുഴുവൻ സമയ നാടകം അഭിനയം, നാടകം പിന്നെ ഞാനും അനിത ടീച്ചറും കൂടെ വർക്ക്ഷോപ്പുകൾ, ഇംഗ്ലീഷ് വർക്ക്ഷോപ്പുകൾ, തിയേറ്റർ വർക്ക്ഷോപ്പുകളൊക്കെ വേറെ സ്കൂളുകളിൽ പോയിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രം പോരാ, ഈ അനുഭവങ്ങൾ വേറെ കുട്ടികൾക്കും കിട്ടണം എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ ഞങ്ങൾ ആ ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നാടകം കളിക്കണം, നല്ല സിനിമകൾ വന്നാൽ ചെയ്യണം, അങ്ങനെ പോകണം. ടീച്ചർ നന്നായി പാടും എനിക്കറിയാം. അയ്യോ, ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. എന്നാലും കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഒരു പാട്ട്. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും, ഒത്താലത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. ഒറ്റയ്ക്കൊരു കമ്പ് മുറിക്കാൻ എന്തെളുപ്പം, ഒന്നിച്ചൊന്നായി നിൽക്കും കമ്പുകൾ എളുപ്പമല്ലല്ലോ, എളുപ്പമല്ലല്ലോ. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും, ഒത്താലത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട്, ഒക്കാതെന്തുണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. ഒറ്റ തുള്ളി വെള്ളം കൊണ്ടൊരു പുഴയുണ്ടാവില്ല, പല പല തുള്ളികൾ ഒത്തുചേർന്നാൽ പുഴയായിത്തീരുന്നു, കടലായിത്തീരുന്നു. ഓണത്തിന് അവരോടൊരു ഈ ഓണക്കാലത്ത് ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? ഓണം എന്ന് മാത്രമല്ല, സന്തോഷിക്കാൻ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ സന്തോഷിക്കുക, ഓരോ നിമിഷവും സന്തോഷിക്കുക. സന്തോഷം നമുക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നില്ല. അപ്പോൾ ഓരോ നിമിഷവും സന്തോഷിച്ച് മുന്നോട്ട് പോവുക, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മാനസിക നില ഉണ്ടാവുക. വീന ടീച്ചർ അവാർഡിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പേഴ്സണലി എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഒരേ നാട്ടുകാരാണ്, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ടീച്ചറെ ഒരുപാട് നന്ദി ഈ ഒരു നിമിഷം ഞങ്ങളോട് ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന്. ഓണാശംസകൾ. ഓണാശംസകൾ. സന്തോഷം, സ്നേഹം.